വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പേരുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉണ്ണീശോയുടെ വരവിനായി ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ തയ്യാറെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്നേ ദിവസം ദൈവം നമുക്ക് തന്ന എല്ലാ കഴിവുകൾക്കും വരദാനങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അങ്ങ് എന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾക്ക് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യ സേവനത്തിനായി അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന അവസരമായി ഈ ശുശ്രൂഷയെ കാണുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പക്കൽ അണയുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടി സേവനമനുഷ്ഠിക്കുവാനും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും അങ്ങ് എന്നെ ശക്തനാക്കണമേ. എൻ്റെ ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ വഴി അങ്ങയുടെ മുമ്പിൽ കുറ്റക്കാരനായി തീരാൻ അങ്ങ് എന്നെ അനുവദിക്കരുതേ. എല്ലായ്പ്പോഴും അങ്ങേക്ക് പ്രീതികരമായ വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകുവാനും ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:18 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന്
കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രൻ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. സഹോദരരെ, ജനിക്കാനും മരിക്കാനും ഇടം ലഭിക്കാതെ പോയവന്റെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമാണ് ക്രിസ്മസ്. ജനനത്തിലും മരണത്തിലും തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാതെ പോയ നസ്രായനായ ഈശോയുടെ നെഞ്ചിലെ സ്നേഹത്തിൻ്റെ ചൂടറിയണമെങ്കിൽ നമ്മളും ആ കാലിത്തൊഴുത്തിലേക്ക് പോകേണ്ടതായിരിക്കുന്നു. ഒന്നുമില്ലാത്തവനായി കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ദൈവത്തെ നമ്മളും കാണണം. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറിമറിഞ്ഞിട്ടും നാളെ ഇനി എന്തായിരിക്കും എന്ന് വേവലാതിപ്പെടാതെ ഇന്നത്തെ ദിവസത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ണീശോയുടെ അരികിൽ അവനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്ന യൗസുപിതാവിനെയും അമ്മ മറിയത്തെയും ഞാൻ കാണണം. നമുക്കെല്ലാം നാളുകളെക്കുറിച്ച് ഒരുപാട് ആവലാതിപ്പെടുന്നവരാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജീവിത അവസ്ഥകളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകലരുമാണ്. പുൽക്കൂട്ടിലെ തിരുക്കുടുംബം ആകുലതകളിൽ ദൈവ തിരുമനസ് അന്വേഷിച്ചവരാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ആകുലതകളിൽ ദൈവ തിരുമനസ്സിന് പൂർണ്ണമായും കീഴ്വഴുങ്ങിയാൽ നമ്മുടെ കുടുംബം തിരുക്കുടുംബം ആകും. ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ജീവിക്കുവാൻ ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.